ഓക്കേ ഫ്രണ്ട്സ്, ശരാശരി വേഗതയിൽ രണ്ട് തുല്യ ദൂരങ്ങൾ അതല്ലെങ്കിൽ മൂന്ന് തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാനാണ് നമ്മൾ ഇതുവരെയും പഠിച്ചത്. ഇനി ദൂരങ്ങൾ വ്യത്യസ്തമായാലോ? അതെ, വ്യത്യസ്ത ദൂരങ്ങളും വ്യത്യസ്ത സമയങ്ങളുമാണ് വരുന്നതെങ്കിൽ ശരാശരി കാണാൻ ചെയ്യേണ്ടത് ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, വ്യത്യസ്ത ദൂരവും വ്യത്യസ്ത വേഗതയുമാണ് തരുന്നതെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് ആ സഞ്ചരിച്ച ദൂരം ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡർ ബൈ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം. ഓക്കെ ആണല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരാൾ 2 മണിക്കൂർ ബസ്സിലും 3 മണിക്കൂർ ട്രെയിനിലും യാത്ര ചെയ്തു. ബസ്സിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററും ട്രെയിനിൻ്റേത് മണിക്കൂറിൽ 70 കിലോമീറ്ററും ആയിരുന്നു. എങ്കിൽ അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എത്ര? ബസ്സിൽ 2 മണിക്കൂറാണ് യാത്ര ചെയ്തത്, ബസ്സിൻ്റെ വേഗത 40 കിലോമീറ്റർ പെർ അവർ. ട്രെയിനിൽ യാത്ര ചെയ്തത് 3 മണിക്കൂർ സമയമാണ്, ട്രെയിനിൻ്റെ വേഗത 40 കിലോമീറ്റർ പെർ അവർ. ഇവിടെ തുല്യ ദൂരമല്ല നമുക്ക് തന്നിരിക്കുന്നത്, അതുപോലെ തന്നെ വ്യത്യസ്ത വേഗതകളുമാണ്. വ്യത്യസ്ത ദൂരവും വ്യത്യസ്ത വേഗതകളുമാണ് തരുന്നത് എങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം. ഓക്കെ, അപ്പോൾ ബസ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കാം. ബസ്സിൽ സഞ്ചരിച്ച ദൂരം, ദൂരം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് നമുക്കറിയാം വേഗതയും സമയവും ഗുണിച്ചു കഴിഞ്ഞാൽ സഞ്ചരിക്കാനെടുത്ത ദൂരം കിട്ടും. ഇവിടെ വേഗത 40 സമയം 2 മണിക്കൂറാണ്, കിലോമീറ്റർ പെർ അവർ യൂണിറ്റ് എല്ലാം സെയിമാണ്. അതുകൊണ്ട് സമയവും വേഗതയും ഗുണിച്ചു കഴിഞ്ഞാൽ ആ ബസ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 × 40 80 കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്തത്. എങ്കിൽ ട്രെയിനിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ വേണ്ടി ദൂരം കാണാനുള്ള സമവാക്യം നമുക്കറിയാം വേഗതയും സമയവും ഗുണിച്ചാൽ മതി. ട്രെയിനിൻ്റെ വേഗത 70 കിലോമീറ്റർ പെർ അവർ, ട്രെയിനിൽ സഞ്ചരിച്ച സമയം 3 മണിക്കൂർ, ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ പറ്റും. ഓക്കെ, 2 മണിക്കൂറിലാണ് യൂണിറ്റ് കിടക്കുന്നത്, അതുകൊണ്ട് 3 ഉം 70 ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 3 × 21 210 കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ശരാശരി വേഗത കാണണം. ശരാശരി വേഗത എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ബസ്സിൽ 80 കിലോമീറ്റർ ദൂരവും ട്രെയിനിൽ 210 കിലോമീറ്റർ ദൂരവും എന്ന് പറഞ്ഞാൽ 290 ദൂരമാണ് അദ്ദേഹം ആകെ സഞ്ചരിക്കാനെടുത്തത്. ഇനി സഞ്ചരിക്കാനെടുത്ത സമയം കാണണം. ബസ്സിൽ 2 മണിക്കൂർ സമയവും ട്രെയിനിൽ 3 മണിക്കൂർ സമയം, മൊത്തം 5 മണിക്കൂറാണ് അദ്ദേഹം സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 80 ഉം 210 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 290 ÷ 5 ഇതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 29 എത്ര 5 ഉണ്ട്? 5 × 5 = 25. 29 നിന്ന് 25 കുറച്ച് 4 കിട്ടും. ആ 4 ഈ 0 ചേർത്ത് 40 എന്ന് വായിക്കുന്നു. 40 എത്ര 5 ഉണ്ട്? 8 × 5 = 40. അപ്പോൾ ആൻസർ 58 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. എത്രയാണ് ആൻസർ? 58 കിലോമീറ്റർ പെർ അവർ. ഓക്കെ അല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരാൾ 100 കിലോമീറ്റർ ദൂരം ട്രെയിനിലും തുടർന്ന് 90 കിലോമീറ്റർ ദൂരം ബസ്സിലും സഞ്ചരിക്കുന്നു. ട്രെയിനിൻ്റെ ശരാശരി വേഗത 50 കിലോമീറ്റർ പെർ മണിക്കൂറും ബസ്സിൻ്റെ ശരാശരി വേഗത 30 കിലോമീറ്റർ പെർ മണിക്കൂറും ആയാൽ ആ യാത്രയിൽ അയാളുടെ ശരാശരി വേഗത എത്ര? അപ്പോൾ അയാൾ ട്രെയിനിൽ 100 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു, ബസ്സിൽ 90 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് കിട്ടി. ആകെ എത്ര ഉണ്ട്? 190 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ട്രെയിനിൻ്റെ വേഗതയും തന്നിട്ടുണ്ട്, ബസ്സിൻ്റെ വേഗതയും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ശരാശരി വേഗതയാണ്. അപ്പോൾ വ്യത്യസ്ത ദൂരമാണ്, വ്യത്യസ്ത ദൂരവും വ്യത്യസ്ത വേഗതയുമാണ് തന്നിരിക്കുന്നത് എങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ ആകെ സഞ്ചരിക്കാനെടുത്ത സമയമാണ്. ആകെ സഞ്ചരിച്ച ദൂരം 190 എന്ന് കിട്ടി, പക്ഷേ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ആകെ സഞ്ചരിക്കാനെടുത്ത സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് അതിൻ്റെ സമയം കാണണം അല്ലേ. സമയം കാണാനുള്ള സമവാക്യം നമുക്കറിയാം എന്താണ്? ദൂരം ബൈ വേഗത.
ഓക്കെ, അപ്പോൾ ട്രെയിനിൽ എത്ര സമയം സഞ്ചരിച്ചു എന്നറിയാൻ വേണ്ടി. ട്രെയിനിൽ 100 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. ട്രെയിനിൻ്റെ വേഗത 30 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇത് മാറിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ വേഗത 50 കിലോമീറ്റർ പെർ അവറും ബസ്സിൻ്റെ വേഗത 30 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പം ട്രെയിനിൽ എത്ര ദൂരം എത്ര സമയം സഞ്ചരിച്ചു എന്നറിയാൻ വേണ്ടി സമയം കാണാൻ ദൂരം ബൈ വേഗത ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ട്രെയിനിൽ എത്ര ദൂരം സഞ്ചരിച്ചു, 100 കിലോമീറ്റർ, അതിനെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. എത്രയാണ് വേഗത? 50 കിലോമീറ്റർ പെർ അവർ അല്ലെ. ആ താഴെയുള്ള അവർ നമ്മൾ മുകളിലാണ് എഴുതുന്നത്. മുകളിലുള്ള കിലോമീറ്ററും താഴെയുള്ള കിലോമീറ്ററും വെട്ടി 0 0 വെട്ടി 10/5 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 2 മണി അല്ലെ. എത്ര ഉണ്ട്? 2 മണിക്കൂർ സമയമാണ് ഏതിലൂടെ സഞ്ചരിച്ചത്? ട്രെയിനിൽ സഞ്ചരിച്ചത് അല്ലെ. അപ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ ബസ്സിൽ അയാൾ എത്ര സമയം സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സമയം കാണാൻ എന്ത് ചെയ്യണം? ദൂരം ബൈ വേഗത. ബസ്സിൽ സഞ്ചരിച്ച ദൂരം 90 കിലോമീറ്റർ, ബസ്സിൻ്റെ വേഗത 30 അല്ലെ. അപ്പോൾ ബസ്സിൽ എത്ര സമയം സഞ്ചരിച്ചു എന്നറിയാൻ വേണ്ടി ഇതിനെ ദൂരം ഡിവൈഡ് ബൈ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ. ആ അവർ മുകളിലാണ് എഴുതേണ്ടത്. മുകളിലുള്ള കിലോമീറ്റർ താഴെയുള്ള കിലോമീറ്റർ വെട്ടി 0 0 വെട്ടി 3 ഗുണിതമാണ് 9. 3 9 വെട്ടി 3 എത്ര ഗുണിച്ചു? 9 കിട്ടും. 3 ഗുണിക്കണം 3 ആണ്. അപ്പോൾ 3 അവർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ 2 മണിക്കൂർ സമയവും ബസ്സിൽ സഞ്ചരിച്ചത് 3 മണിക്കൂർ നേരവുമാണ് അല്ലേ. ഇനി നമുക്ക് ശരാശരി വേഗത കാണണം. എന്താണ് ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ? ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം. ആകെ സഞ്ചരിച്ചത് 100 ഉം 90 ഉം 190 കിലോമീറ്റർ ദൂരമാണ് ആകെ സഞ്ചരിച്ചത്. ഡിവൈഡ് ബൈ സമയം എത്രയുണ്ട്? 3 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? 5 അല്ലേ. അപ്പം 190 കിലോമീറ്റർ 3 മണിക്കൂറും 2 മണിക്കൂറും കൂട്ടിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ. ഓക്കെ, അപ്പം 190-നെ 5 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 19-ൽ എത്ര 5 ഉണ്ട്? 3 × 5 = 15. 19-ൽ നിന്ന് 15 കുറച്ച് ബാക്കി 4. ആ 4 ഇതിനോടൊപ്പം ചേർത്ത 40 എന്ന് വായിക്കണം. 40-ൽ എത്ര 5 ഉണ്ട്? 8 × 5 = 40. അപ്പം ആൻസർ 38 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ശരാശരി വേഗത എത്രയാണ്? 38 കിലോമീറ്റർ പെർ അവർ. ഓക്കെ.